ഇന്ത്യക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. 94 റൺസിന്റെ ലീഡാണ് ഓസ്ട്രേലിയ നേടിയത്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയർ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് എടുത്തിട്ടുണ്ട്. 69 പന്തിൽ 47 റൺസുമായി ലഭുഷേനയും 63 പന്തിൽ 27 റൺസുമായി സ്മിത്തുമാണ് ക്രീസിൽ. ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 338 റൺസിന് മറുപടിയായി ഇന്ത്യ 244 റൺസിന് പുറത്തായി. ഇന്ത്യക്കായി പൂജാരയും ശർമ ഗില്ലും അർദ്ധ സെഞ്ചുറി നേടി. 36 റൺസെടുത്ത ഋഷഭ് പന്ത്, 28 റൺസെടുത്ത രവീന്ദ്ര ജഡേജ, 26 റൺസ് നേടിയ രോഹിത് ശർമ്മ, 22 റൺസ് നേടിയ നായകൻ അജിങ്ക്യ രഹാനെ എന്നിവരാണ് 20 മുകളിൽ സ്കോർ ചെയ്ത മറ്റുള്ളവർ. ഹനുമ വിഹാരി, ആർ അശ്വിൻ, ജസ്പ്രീത് ബുംറ എന്നീ മൂന്ന് താരങ്ങൾ ഇന്ത്യൻ നിരയിൽ റണ്ണൌട്ടായി. എന്നാൽ ജഡേജയെ ഒരു സ്ഥാനം മുന്നിൽ ഇറക്കിയിരുന്നെങ്കിൽ കളിയുടെ ഗതി മറ്റൊന്നാകുമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഫോമിലില്ലാത്ത വിഹാരിയെ ജഡേജ കളിക്കുന്ന പൊസിഷനിൽ ഇറക്കിയിരുന്നെങ്കിൽ ജഡേജയ്ക്ക് കൂടുതൽ നേരം ക്രീസിൽ നിൽക്കാനാകുമായിരുന്നു. വാലത്തെത്ത് ജഡേജയ്ക്ക് ആരുടെയും പിന്തുണ കിട്ടാത്തതാണ് ഇന്ത്യയുടെ സ്കോർ 244. അതിനിടെ മുൻ മത്സരങ്ങളിൽ ഇതുപോലെ കളിക്കിടയിൽ രണ്ട് താരങ്ങൾക്ക് പരിക്കേറ്റത് ഇന്ത്യക്ക് വീണ്ടും തലവേദനയായി. മികച്ച ഫോമിലേക്ക് എത്തിയ ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയ്ക്കുമാണ് ബാറ്റിംഗിനിടെ കൈകളിൽ പരിക്കേറ്റത്. ഋഷഭ് പന്ത് പുറത്തായതിനു ശേഷം വിദഗ്ധ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് BCCI തന്നെ അറിയിച്ചു. കൈവിരൽ പരിക്കേറ്റ ജഡേജ ഫീൽഡിംഗിന് ഇറങ്ങിയെങ്കിലും താരം ബൗൾ ചെയ്തില്ല. താരത്തെ സ്കാനിങ്ങിന് വിധേയനാക്കിയതായി BCCI അറിയിച്ചു. നേരത്തെ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ പരിക്ക് കാരണം മുഹമ്മദ് ഷമി, ഉമേഷ് യാദവ് എന്നിവരുടെ സേവനം ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. പ്രധാന പേസർ ഇശാന്ത് ശർമ്മയ്ക്ക് പരിക്ക് കാരണം പരമ്പര തന്നെ നഷ്ടമാവുകയായിരുന്നു. പന്തിനു പകരം വൃദ്ധിമാൻ സാഹയാണ് കളത്തിലിറങ്ങിയത്. പരിക്കേറ്റ ഉടനെ തന്നെ ഫിസിയോയുടെ സഹായം തേടിയ പന്ത് വേദന സംഹാരി കഴിച്ചാണ് പിന്നീട് ബാറ്റിംഗ് തുടർന്നതും. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസീസിന്റെ തുടക്കവും മികച്ചതായിരുന്നില്ല. കഴിഞ്ഞ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയ അരങ്ങേറ്റക്കാരൻ പകോസ്കിയാണ് ആദ്യം പുറത്തായത്. ടീം സ്കോർ 16 നിൽക്കുമ്പോൾ സിറാജിന്റെ പന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വിക്കറ്റ് കീപ്പർ സാഹയുടെ കൈകളിൽ പകോസ്കിയുടെ പ്രതിരോധം അവസാനിച്ചു. തുടർന്ന് താളം കണ്ടെത്താൻ വിഷമിക്കുന്ന വാർണർ അശ്വിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പുറത്താകുമ്പോൾ ഓസീസ് സ്കോർ 2-35 ആയിരുന്നു. പ്രതിരോധത്തിലായ ഓസ്ട്രേലിയയെ സ്മിത്തും ലഭുഷേനും പതിയെ കരികയറ്റുകയായിരുന്നു. വേർപിരിയാത്ത മൂന്നാം വിക്കറ്റിൽ ഇതുവരെ ഇരുവരും 68 റൺസ് കൂടിച്ചേർത്തു. നിലവിൽ 197 റൺസിന്റെ ലീഡുമായി ഓസ്ട്രേലിയ മേധാവിത്വം നേടിക്കഴിഞ്ഞെങ്കിലും ഇന്ത്യയുടെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്ക ഓസീസിനെതിരെ ലീഡ് വഴങ്ങിയ ശേഷം വിജയിച്ചിരുന്നു. സ്വന്തം നാട്ടിൽ ഒരിക്കൽ മാത്രമേ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയ ശേഷം ഓസീസ് ടെസ്റ്റിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളൂ. അത് 2008-2009 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. ഇന്ത്യൻ ബോളർമാർ അവസരത്തിന് ഒത്തുയർന്നാൽ ഓസീസിനെ പിടിച്ചുകെട്ടാനാകും. ഫോമിലുള്ള ലഭുഷേനും സ്മിത്തുമാണ് ക്രീസിൽ. ഇവരെ തിളക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളൂ.